ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്
എന്റെ ഓർമ്മയ്ക്ക് അടിപ്രകാരം നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ആ താഴ് കഴിഞ്ഞ ശേഷം പാനപാത്രം കൊടുത്തിട്ട് ഈ പാനപാത്രം എന്റെ രക്തം കൊണ്ട് ഉള്ള ഒരു പുതിയ നിയമമാണ്. എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെ ഈ പ്രകാരം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിന്റെ മരണത്തെ അവന്റെ വരവരെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അയോഗ്യമായ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും അവന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. ആയതുകൊണ്ട് ആരായാലും തന്നെത്താൻ പരിശോധിച്ച ശേഷം വേണം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. എന്തെന്നാൽ അയോഗ്യമായത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവന് അത് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുകയോണ്ട് കുറ്റക്കാരനായി തീരുന്നു. ഇത് നിമിത്ത നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമായി തീരുന്നു, മരിച്ചു പോകുന്നവരും വളരെയുണ്ട്. നാം സ്വയം വിധിച്ചിരുന്നെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ലായിരുന്നു. നാം നമ്മുടെ കർത്താവിനാൽ വിസ്തരിക്കപ്പെടുമ്പോഴൊക്കെ ലോകത്തോട് കൂടി നിന്ന വിധി അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ശിക്ഷിക്കപ്പെടും. എന്റെ സഹോദരന്മാരെ, ഇനി നിങ്ങൾ ഭക്ഷണത്തിന് ഒരുമിച്ച് കൂടുമ്പോൾ തമ്മിൽ തമ്മിൽ കാത്തിരിക്കുകയും നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ശിക്ഷയ്ക്കായി തീരാതിരിക്കാൻ വിശപ്പുള്ളവൻ അവന്റെ വീട്ടിൽ വെച്ച് ഭക്ഷണം ചൂടട്ടെ. ശേഷം കാര്യങ്ങളെ കുറിച്ച് ഞാൻ വന്നിട്ട് നിങ്ങളോട് കൽപ്പിച്ചു കൊള്ളാം. ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചാരകനെ പോലെ ഇരിക്കുന്നു.
എന്റെ പരീക്ഷകളിൽ നിങ്ങൾ എന്നോടുകൂടെ കഴിച്ചിട്ടുള്ളവരാകുമോ? എന്റെ പിതാവ് രാജ്യം എനിക്കായി നിയമിച്ചിരിക്കുന്ന പ്രകാരം ഞാൻ നിങ്ങൾക്കായി ഒരു വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങളെന്റെ രാജ്യത്തിന് മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും. 12 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങൾക്കും ന്യായവിധി നടത്തും. നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചറിയാതെ ചെയ്തു. What?